നമസ്കാരം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ വിരളമായ സാധ്യതകളാണുള്ളത് എങ്കിലും പ്രതീക്ഷ കൈവിടാതിരിക്കുകയാണ് മിക്ക കക്ഷികളും അടിയൊഴുക്കിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഈ പ്രതീക്ഷ വെച്ച് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന വിധത്തിലാണ് മുസ്ലിം ലീഗിലെയും കാര്യങ്ങൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ലീഗിന് മന്ത്രിസ്ഥാനമടക്കം ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് പോകുമെന്ന സൂചനകളുമായി വാർത്തകൾ പുറത്തു വന്നെങ്കിലും അദ്ദേഹം തന്നെ ആ സാധ്യത തള്ളി രംഗത്ത് വന്നു എന്നാൽ ഈ തീരുമാനത്തിൽ ഇനി മാറ്റത്തിന് സാധ്യതയുണ്ട് രാജ്യസഭയിലേക്ക് മത്സരിക്കാനില്ലെന്നും എനിക്കിവിടെ ആവശ്യത്തിന് പണിയുണ്ടെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആര് മത്സരിക്കുമെന്ന് പാണക്കാട് സാധിക്കലി തങ്ങൾ പ്രഖ്യാപിക്കും യുവാക്കൾക്ക് അവസരം നൽകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതൊക്കെ തങ്ങൾ തീരുമാനിച്ചു പറയുമെന്ന് കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകി ഞാൻ മത്സരിക്കില്ലെന്ന കാര്യം പ്രസ്താവിക്കാനുള്ള അനുമതി തങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു ശേഷം രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ കാര്യം ചർച്ച ചെയ്യുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം മുന്നോട്ട് വെയ്ക്കുന്നത് ഇതിനിടെ പുതുമുഖങ്ങളെ പരിഗണിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ ലീഗിനകത്ത് തർക്കങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ലീഗിന്റെ പ്രധാന ദൗത്യം കുഞ്ഞാലിക്കുട്ടിക്ക് നിയമസഭയിൽ ഇനിയും കാലാവധി ഉള്ളതിനാൽ ഇപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്നും തങ്ങൾ പറഞ്ഞു ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ലീഗിന് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് യു പി എ മന്ത്രിസഭകളിൽ മുസ്ലിം ലീഗ് ദേശീയ നേതാവായിരുന്ന ഇ അഹമ്മദ് മന്ത്രിയായിരുന്നു ഇത്തവണ ഇന്ത്യ സഖ്യം വരികയാണെങ്കിൽ മുതിർന്ന നേതാവായ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പറയുന്നവർ ലീഗിനകത്തുണ്ട് നേരത്തെ എം എൽ എ സ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച കുഞ്ഞാലിക്കുട്ടി പിന്നീട് എം പി സ്ഥാനം രാജിവെച്ച് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു ഇത്തരത്തിൽ അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിമർശനവും ഉയരുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധരെല്ലാം പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുന്നത് തന്നെയാണ് എന്നാൽ മറുവശത്ത് ഇന്ത്യ മുന്നണിയും പ്രതീക്ഷ കൈവിടുന്നില്ല സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണിയിലെ നേതാക്കൾ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നിന് ഇന്ത്യ മുന്നണിയിലെ ഉന്നത നേതാക്കൾ യോഗം ചേരാൻ ഒരുങ്ങുകയാണ് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഡൽഹിയിൽ യോഗം സംഘടിപ്പിക്കുന്നത് സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫല സാധ്യതകളെ മുൻനിർത്തിയാകും പ്രധാന ചർച്ച നടക്കുക സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇതിൽ പ്രധാന ചോദ്യം തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലിന് വരാനിരിക്കെയാണ് രണ്ടു ദിവസം മുന്നേ യോഗം ചേരുന്നതെന്നതും ശ്രദ്ധേയമാണ് അപ്പോഴേക്കും എക്സിറ്റ് ഫലം അടക്കം വന്നിട്ടുണ്ടാകും ജൂൺ മൂന്നിന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ നൂറാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ പ്രത്യേക യോഗം ഡി എം കെയും ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് മുന്നണിയെ ബലപ്പെടുത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ചെന്നൈയിൽ നടക്കേണ്ടിയിരുന്ന യോഗം എം കെ സ്റ്റാലിൻ ഡൽഹിയിലേക്ക് മാറ്റിയത് ആറാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ രൂപവൽക്കരിക്കുമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണി വൻ വിജയം നേടുമെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെ മുന്നണി യോഗം വിളിച്ചത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്